വർഷം 1756. നൈജീരിയയിലെ എസാക്ക എന്ന ഗ്രാമം. ഒലൗഡോ ഇക്കിയാനോയും കുഞ്ഞനുജത്തിയും മാത്രമേ അന്ന് വീട്ടിലുള്ളൂ. സാധാരണ മുതിർന്നവർ ജോലിക്ക് പോകുമ്പോൾ അവർ അയൽവക്കത്തെ കുട്ടികൾക്കൊപ്പം കളിക്കുകയാണ് പതിവ്. പക്ഷേ അന്ന് അയൽപ്പക്കത്തും ആരുമുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ നേരത്ത് ഒരു സ്ത്രീയും രണ്ട് യുവാക്കളും ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആ രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് കാട്ടിലേക്ക് നടന്നു മറഞ്ഞു. തുടർന്ന് അടിമച്ചന്തയിൽ ഇരുവരെയും വിറ്റു. അന്ന് ഒലൗഡോയ്ക്ക് പ്രായം 11 വയസ്സ്. പിന്നീട് പല രാജ്യങ്ങളിലും ഒരു പേരുപോലും ഇല്ലാതെ ആ അടിമ സഞ്ചരിച്ചു. വെർജീനിയയിൽ വെച്ച് മൈക്കൽ പാസ്കൽ എന്ന വ്യാപാരി ഒലൗഡയെ വാങ്ങിച്ചു. അയാൾ അവനെ കണക്കും ഇംഗ്ലീഷും പഠിപ്പിച്ചു. പിന്നെയും നിരവധി കൈകൾ അവനെ കൈമാറി. കപ്പലിലും കരയിലും അവൻ കഠിനമായി ജോലി ചെയ്തു. വാക്കുകൾ കൊണ്ടുപോലും പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവങ്ങളിലൂടെ അവൻ വളർന്നു. 1763 റോബർട്ട് കിങ് എന്ന അമേരിക്കക്കാരൻ അവനെ വാങ്ങി. എഴുതാനും വായിക്കാനുമുള്ള അവന്റെ കഴിവ് കണ്ട് അയാൾ അവനെ ക്ലർക്കായി നിയമിച്ചു. അവന് 20 വയസ്സായപ്പോൾ റോബർട്ട് കിങ് അവനെ സ്വതന്ത്രനാക്കി. അങ്ങനെ 1766 ഒലൗഡോ സ്വതന്ത്രനായി. ദി ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ് ഓഫ് ദ ലൈഫ് ഓഫ് ഒലൗഡോ ഇക്കിയാനോ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ അടിമത്തത്തിന്റെ ഭീകരത ലോകത്തിന് കാണിച്ചുകൊടുത്തു. 1808 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ലേവ് ട്രേഡ് ആക്ട് പാസാക്കാൻ പ്രധാന കാരണം ഒലൗഡോയുടെ ഈ പുസ്തകമായിരുന്നു. ജീവിതാനുഭവങ്ങൾ നൽകുന്ന പാഠങ്ങൾ ഒരു വിദ്യാഭ്യാസത്തിനും നൽകാനാവില്ല. അനുഭവങ്ങൾ നൽകുന്ന ഉൾക്കരുത്താകട്ടെ നമ്മുടെ ജീവിതയാത്രയുടെ വെളിച്ചം. ശുഭദിനം.